എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ നമുക്കിന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി അതായത് സൈഡ് ഡിഷ് ചപ്പാത്തിക്കായാലും ഇഡ്ഡലി ദോശ ഇനി ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും എല്ലാം പറ്റിയ ഒരു പറ്റിയൊരു ഇത് തൈര് ചോറിന് ലെമൺ റൈസിന് അങ്ങനെ എല്ലാറ്റിനും പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ഒന്ന് കാണിച്ചു തരാം അപ്പം അതിനായിട്ട് ഒരു ചീൻചട്ടിയിൽ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബട്ടർ വേണേൽ എടുക്കാം പിന്നെ വേറെ വെളിച്ചെണ്ണയാലും കുഴപ്പമൊന്നുമില്ല അത് നിങ്ങളെ സൗകര്യം അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ട് അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ ഒരക്കപ്പ് വലിയ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുന്നുണ്ട് ഒന്ന് കണ്ണാടി പരുവായി വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചതച്ചത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അധികം വഴന്ന് ബ്രൗൺ കളറൊന്നും ആവേണ്ട കേട്ടോ ഒന്നങ്ങ് വാടിയാൽ മതി പിന്നെ ആ സമയത്ത് ഞാനിത് ഗ്രേറ്റ് ചെയ്ത ഒരു ഒരു തക്കാളി ഒറ്റ തക്കാളിയാന്നേ വേണ്ടു ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ മിക്സിയിൽ അരച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുത്തോണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയില് കൂടുതൽ ചേർക്കുന്നതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല അത് മൂടി വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതാ കണ്ടോ ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അതാ ഏകദേശം നല്ലോണം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് പൊടിയായി കൊത്തി അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണേ കുറച്ച് കളർ ഉണ്ടാവും എന്നാലും അത്ര എരിവ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് മറ്റേ മുളക് പൊടിയാണെങ്കിലും ചേർക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഇളക്കി നല്ലവണ്ണം ഒന്ന് എടുക്കാം അപ്പോൾ ഈ ഈ സമയത്ത് ഇതിൻ്റെ പച്ചമണെല്ലാം അങ്ങ് പോവും പൊടികളെല്ലാം ചേർത്താലേ അതിൻ്റെ എല്ലാം പച്ചമണെല്ലാം പോയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പനീർ നല്ലോണം പിന്നെ പൊടിച്ചെടുത്തതാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് നിങ്ങൾ അല്ലാണ്ട് കൈ കൊണ്ട് ഒരുമ്പിയാലും അങ്ങ് പൊടിയും അപ്പോൾ അതാ അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്തെല്ലാം നിങ്ങൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അധികം ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട കരിഞ്ഞു പോവും അപ്പോൾ അതാ ഇനി കസൂരി മേത്തി ഒരു ടീസ്പൂൺ കയ്യിൽ ഇട്ടിട്ട് നല്ല ഇണഞ്ഞിപ്പോൾ പൊടിയാക്കിയിട്ട് അങ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയലയും അലയോ വേണമെന്നില്ല കേട്ടോ എന്നിട്ടൊന്നും മൂടി വെച്ചിട്ട് ആ മണയിലിറങ്ങുന്നവരെ ഒരു രണ്ട് മിനിറ്റ് അതിന് ശേഷം ഇതൊന്ന് മൂടി തുറന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം കണ്ടില്ലേ കഴിഞ്ഞു അതാ അടിപൊളി പനീർ ബുർജി റെഡി അത് ചപ്പാത്തിക്കലും നല്ല നല്ല കോമ്പിനേഷൻ നമ്മൾ ഇത് റോൾ ചെയ്ത് ഇത് നടുവിൽ ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക്